നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചിപ്പുട്ടാണ്. അതിനു വേണ്ടി നമ്മൾക്ക് ബീഫ്, ഒരിക്കലും ബീഫാണ് വെച്ചിട്ടുള്ളത്. ആ ബീഫ് നമ്മൾക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ഒരിക്കലും കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല പോലെ നമുക്ക് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഒരിക്കലും ഇറച്ചിക്ക് രണ്ട് സവാള എടുത്തിട്ടുണ്ട്. ആ സവാള നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് രണ്ടായി നമുക്ക് കീറിയെടുക്കാം. കുക്കറിലാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമ്മൾ ബീഫ് മാറ്റാം കുക്കറിലേക്ക്. അതിലേക്ക് നമ്മൾ കട്ട് വെച്ച രണ്ട് സവാളയും തക്കാളിയും പച്ചമുളകും ചേർത്ത് വെക്കാം. ഇതിലേക്ക് കാ ടീസ്പൂണ്, അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ആവശ്യം എങ്ങനെ അതുപോലെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് നമ്മൾക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുക്കറടിച്ച് നല്ല പോലെ നമുക്ക് നമുക്ക് ഗ്യാസിൽ വെച്ച് കറി റെഡിയാക്കിയെടുക്കാം. നമുക്കൊരു 10 വിസിലെങ്കിലും ഈ ബീഫ് വരാൻ വേണ്ടിയിട്ട്, കറി റെഡിയാകാൻ വേണ്ടിയിട്ട് നമുക്ക് 10 വിസിലെങ്കിലും ഇടണം. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ 4 തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. 2 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഒന്ന് വറ്റി വരുന്നതുവരെ 2 മിനിറ്റ്. നമ്മുടെ ബീഫ് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടിനുള്ള പ്രിപ്പറേഷൻ ചെയ്തെടുക്കാം. നമ്മൾ ചെമ്പ റൈസ് പുട്ട് പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ബ്രൗൺ റൈസ് പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കട്ട് ചെയ്ത് ഒരു പാത്രത്തിൽ മാറ്റിയിട്ട് നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് വെള്ളം നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പുട്ടുപൊടി മിക്സ് ചെയ്തെടുക്കുന്നത്. വെള്ളം ചേർത്ത് നമുക്ക് നല്ല പോലെ പുട്ടുപൊടി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പുട്ടുപൊടി നല്ല പോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് ചട്ടി, പുട്ട് ചട്ടിയിലേക്ക് ചേർത്ത് നമ്മൾ പുട്ട്, ഇറച്ചി പുട്ട് ഉണ്ടാക്കിയെടുക്കാം. പുട്ട് ചട്ടിയിൽ നമ്മൾ വെള്ളം 3/4 ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഗ്യാസിൽ, വെള്ളം നല്ല ചൂടാകുന്നവരെ ഗ്യാസിൽ വെക്കാം. ചൂടായി വരുമ്പോൾ നമ്മൾക്ക്
പുട്ട് കുറ്റിയും നമ്മൾ പുട്ട് റെഡിയാക്കി എടുക്കാം. നമ്മൾ വെള്ളം ചൂടായിട്ടുണ്ട്, അതിന് നമ്മൾ പുട്ട് കുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കാം. കുറച്ച് തേങ്ങാപ്പീരിട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് പുട്ട് പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമ്മൾക്ക് തേങ്ങാപ്പീര ചേർത്ത് കൊടുത്ത് ഫില്ല് ചെയ്യാം. വീണ്ടും നമ്മൾക്ക് അതേപോലെ പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും കുറച്ച് തേങ്ങ പീര ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് പുട്ട് പൊടിയിട്ട് കൊടുക്കാം. തേങ്ങാപ്പീരിട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് പുട്ട് പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. പുട്ടുപൊടി വീണ്ടും ചേർത്ത് കൊടുക്കാം. വെള്ള് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത് പെടുന്നത് വീണ്ടും വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ഇറച്ചിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് കഴിച്ചു നോക്കാം. ഓക്കെ, ദിസ് ഈസ് ബീഫ് പുട്ട് ഇൻസൈഡ്, വെരി നൈസ്. സീ, അങ്ങനെ നമ്മുടെ ഇറച്ചിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. വെരി ടേസ്റ്റ്, നല്ല പോലെ ഇറച്ചി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നിങ്ങളും വീട്ടിൽ ഇത് പരീക്ഷിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ് ഇറച്ചി ബീഫും പുട്ടും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. നിങ്ങളിത് തീർച്ചയായും വീട്ടിൽ പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. നല്ല സോഫ്റ്റാണ്.